ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസ്റ്റിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്? മഴ ഇപ്രാവശ്യം വേനൽക്കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് മഴ തന്നെ അല്ലേ, മഴക്കാലത്തിൻ്റെ പ്രതിദിനമാണ് ഇപ്പം തന്നെ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏത് കാലത്തെയും പോലെ തന്നെ അതിലൊരു പ്രശ്നമായിട്ട് നമുക്ക് എപ്പോഴും മഴക്കാലത്ത് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പുഴുക്കളുടെ ശല്യം. പലതരം പുഴുക്കളുടെ ഉപദ്രവം നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ മഴക്കാലത്താണ് മറ്റങ്ങളുടെ ഉപദ്രവം കൂടുതലായിട്ടും കാണുന്നത്. നമ്മളെടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളെടുക്കുകയാണെങ്കിൽ മണ്ണെണ്ണക്കുടിയൻ, തേരട്ട, പോലെ തന്നെ അട്ട, ഒച്ച്, ഇങ്ങനെയുള്ള പുഴുക്കളൊക്കെ ഈ മഴക്കാലത്താണ് പെറ്റു പെരുകുന്നത്. അപ്പോൾ അവരെങ്ങനെ നശിപ്പിക്കുന്നൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ തോന്നും, മറ്റങ്ങളെ കാണുമ്പോൾ അറപ്പും വെറുപ്പും ഒക്കെ തോന്നും അല്ലേ. അപ്പോൾ ഇവയൊക്കെ എങ്ങനെ നശിപ്പിക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ നമ്മളിൽ ആദ്യം നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒച്ചിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പുഴു. ഒച്ചിന് നമുക്ക് ഇങ്ങനെ പുറന്തോടുള്ള ഒച്ചല്ല, പക്ഷേ ഒച്ചു തന്നെയാണ് നമ്മുടെ അവിടെ പറയുന്നത്. പിന്നെ എച്ചിലെന്നും വിളിക്കും. അതൊക്കെ നല്ല പരിചയമുണ്ടാവും കണ്ടിട്ട്, കാരണം വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന സാധനമാണല്ലോ അത്, കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ എന്താണെന്ന്. അപ്പോൾ ഒച്ചു അല്ലെങ്കിൽ എച്ചിലെന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. സാധാരണ ഈ വാഴയൊക്കെയുള്ള വീടുകളിൽ നന്നായിട്ടുണ്ടാവും ഇത്. വാഴ എന്ന് മാത്രമല്ല, ചെടികളും ഒക്കെ ഉണ്ടാവും, നല്ലോണം ഉണ്ടാവും. മഴ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി വരും. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അറപ്പുള്ളൊരു ജീവിയാണ്, ആകെ ഒരു കുഴ കുഴാന്നാണ് ഇതിരിക്കുന്നത്. ആകെ എന്താ പറയുക, കാണുമ്പോൾ തന്നെ അറയ്ക്കും. മെയിനായിട്ട് ഈ ബാത്റൂമിൽ കൂടിയൊക്കെയാണ്, ബാത്റൂമിലെ ചുമരമൊക്കെയാണ് കാണുന്നത്. ബാത്റൂമിലെ ചുമരം മാത്രമല്ല, അടുക്കളയിലും ഹോളിലൊക്കെ കാണാറൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് ബാത്റൂമിൻ്റെ ചുമരുകളിലാണ് കാണുന്നത്. വല്ല വേസ്റ്റ് പൈപ്പിൽ കൂടിയോ അങ്ങനെ കയറി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എയർ ഹോളിൽ കൂടി അങ്ങനെ കയറി വരുന്നതായിരിക്കാം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കാണുമ്പോൾ, വീടിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നൊരു പുഴുവാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നശിപ്പിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ എല്ലാവരും വീട്ടിലുള്ളൊരു സാധാരണ സാധനം അത് നശിപ്പിക്കാനായിട്ട്. എല്ലാവരും വീട്ടിലുള്ള സാധനമാണല്ലോ ഉപ്പ്. ഉപ്പ് കുറച്ചതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ, 2-3 മിനിറ്റൊന്നും ഇരിക്കില്ല, ഇട്ട് കൊടുക്കുന്നതും അത് ഇങ്ങനെ പടഞ്ഞ് ചാവുന്നത് കാണാം നമുക്ക്. ചാവുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്രവങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നത് കാരണം ഭയങ്കര വൃത്തികേടായിരിക്കും ചാവുമ്പോൾ അത്. അപ്പോൾ അവിടെ എന്നെ ഇട്ടിട്ട് ഇടണം, പിന്നെ എടുത്ത് കളയാൻ ബുദ്ധിമുട്ട്. അവിടുന്ന് ആകെ അലിഞ്ഞിട്ടൊരു സുഖം ഉണ്ടാവില്ല കാണാനായിട്ട്. അങ്ങനെ കുഴപ്പമില്ലാത്തവർക്ക് അവിടെ തന്നെ വെച്ചിടാം, ഇല്ലാത്തവർക്ക് ഒരു കള്ളാസിലോ എന്തെങ്കിലും ഒരു വടി കൊണ്ട് തോണ്ടിയിട്ട് എടുത്തിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്തായാലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് വെച്ചിടേണ്ടത്? ഇപ്പോൾ ബാത്റൂമിൽ വെച്ച് ഇടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും വൃത്തിയില്ല. നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ചെയ്യില്ല, പിന്നെ അവിടെ വെച്ചിട്ട് കാണുന്ന സ്പോട്ടിൽ വെച്ച് ചെയ്യില്ല. കാരണം അത്രയും ഒരു സുഖമില്ലാത്ത ഒരു രീതിയിൽ അത് ശർദ്ദിക്കാൻ പോണ ഒരു ശർദ്ദിച്ചിട്ട പോലെയൊക്കെ എടുക്കാം. പിന്നെ അവിടെ മാറ്റാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു വടി കൊണ്ട് തോണ്ടിയെടുത്തിട്ട് പുറത്ത് എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുവിടുക, ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അപ്പം തന്നെ ചത്തുപോകും. ഓക്കെ. സോ ഇങ്ങനത്തെ പുഴു നിങ്ങളുടെ വീട്ടിലൊക്കെ കയറി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്നും അടുപ്പത്ത് വെച്ച് ചൂടാക്കിയേ, വിലകൾ ഉണ്ടാക്കിയേ, അല്ലെങ്കിൽ ഓരോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് ഉപ്പെടുത്തിട്ട് ഇട്ടാൽ മതി, അപ്പം തന്നെ ചത്തുപോകും. ഓക്കെ. ഇതെന്തായാലും വർക്കൗട്ട് ആവുന്ന ടെക്നിക്കാണ്, നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അതുണ്ടെങ്കിൽ ചൂടുവെള്ളം ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാലും മതി, അത് ചത്തുപോകും. നമുക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പം ഉപ്പിടുന്നതാണ്. അപ്പോൾ ഈ ജീവി, ഈ ഒച്ച അല്ലെങ്കിൽ എച്ചിൽ എന്നൊക്കെ വിളിക്കുന്ന ഈ ജീവി നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. അപ്പം തന്നെ അതിനെ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്തത് ഒച്ചാണ് നമ്മൾ കറക്റ്റ് ഒച്ച എന്ന് വിളിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ഇതുണ്ടല്ലോ, ഇതാണ് ഒച്ച്. മറ്റേ നേരത്തെ കാണിച്ച അതേ വർഗ്ഗത്തിൽപ്പെട്ടുള്ള ജീവി തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ച് എന്താ പറയുക, ഒരു പുറന്തോടുണ്ട്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു പുറന്തോടുണ്ട് അവർക്ക്. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയും നമുക്ക് സെയിം മെത്തേഡ് യൂസ് ചെയ്യാം. ഇതിനെ കണ്ടുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത് ശരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇട്ട് കൊടുക്കാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. കാരണം അത് ഉള്ളിക്ക് പോയിട്ട് ഇതിനായിട്ട് നല്ലത്, ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാവും നല്ലത്. അപ്പോൾ തന്നെ ചത്തുപോകും. ഉള്ളിക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളിക്ക് അത്ര അങ്ങോട്ട് പോവില്ലല്ലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തോക്കും. ആ ഗ്യാപ്പിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതി. എന്തായാലും ഉപ്പ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ചത്തുപോകും. നിങ്ങൾക്ക് 2 ദിവസം മുന്നേ വരെ ഇവിടെ ഒന്ന് കിട്ടി, എടുത്തപ്പോഴേക്കും അത് മടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ചത്തുപോയി കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് സെയിം ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഉപ്പിട്ട് കൊടുത്താൽ മതി, അതപ്പം തന്നെ ചത്തുപോകും. അതുപോലെ തന്നെ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ.
അപ്പോൾ ഇതിനും നമുക്ക് അതേ ടെക്നിക്കിൽ, അതേ വർഗത്തിൽപ്പെട്ട ജീവിയായതുകൊണ്ട് അതേ ടെക്നിക്കിൽ നമുക്ക് കൊല്ലാം. ഇനി അടുത്തതാണ് അട്ട അല്ലെങ്കിൽ കുളയട്ട എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ ആ ജീവി കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. നമ്മൾ ചെറുതായിട്ടിരിക്കുന്ന കുഞ്ഞതായിട്ടിരിക്കും, പിന്നെ ബ്ലഡ് കുടിച്ച് കഴിഞ്ഞാൽ ചോര കുടി, നമ്മുടെ ചോര ഊറ്റി കുടിക്കുന്ന ജീവിയാണ്. അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വലുതായിട്ട് വരുന്നത്. നമുക്ക് നാട്ടിലൊന്നും സാധാരണ അങ്ങനെ കാണലില്ല, പക്ഷെ നമ്മൾ വല്ല ട്രിപ്പോ അങ്ങനെ വല്ലതൊക്കെ പുറത്തേക്ക് പോവുക, അല്ലെ കുറേ ചെടികളുള്ള ഏരിയയിലേക്ക്, ഇപ്പോൾ മൂന്നാറിക്കോ അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ പോവുക, അല്ലെങ്കിൽ തേയിലത്തോട്ടമുള്ളവർത്തേക്ക് പോവുക, അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിലും ഇതും പറയാൻ മറിയില്ല, മറ്റേൻ്റെ വർഗ്ഗത്തിൽ തന്നെ ഏകദേശം പെടുന്നൊരു ജീവിയാണ് അട്ട എന്ന് പറയുന്നതും. അപ്പോൾ ഇതിനും സെയിം ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് നമ്മളെ കടിച്ച് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു ഉപ്പ് കൈയ്യൊക്കെ എടുത്തിരുന്നാൽ നന്നായിരിക്കും കേട്ടോ. ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കടി വീട്ടും അവിടുന്ന്. അല്ലാതെ അവിടെ ഇളക്കിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുമാണ്, നമുക്ക് ശരീരത്തിന് അത്ര നല്ലതല്ല, അതിൻ്റെ ഇൻഫെക്ഷനൊക്കെ ആവുമല്ലോ, ആ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് അവിടെ നിന്ന് വിട്ടുപോരും, അത് ചത്തും പൊക്കോളും. ഓക്കെ, അല്ലെങ്കിൽ പിന്നൊരു മെത്തേഡ് പുകയില കഷായമാണ്. അതൊന്നും ആ സമയത്ത് നമുക്ക് പോയി ഉണ്ടാക്കാനായിട്ട് എളുപ്പമല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഉപ്പ് കഴുതിയാൽ മതി. ഇങ്ങനെ ട്രിപ്പൊക്കെ ഇങ്ങനത്തെ ഏരിയയ്ക്കൊക്കെ ട്രിപ്പ് പോകുമ്പോൾ കുറച്ച് ഉപ്പ് കഴുതിയാണെങ്കിൽ അപ്പം തന്നെ ആക്കി കഴിഞ്ഞാൽ അത് ചത്തുപൊക്കോളും. അല്ലെങ്കിൽ കുറച്ചൊന്ന് തീയൊന്ന് ജസ്റ്റ് തീപ്പെട്ടി വരച്ചിട്ടോ എന്തിൻ്റെയെങ്കിലും ഒരു ചെറിയൊരു തീ കാണിച്ചാലും അത് അവിടെ നിന്ന് വിട്ടുപോരും. തീ തിരിയോ തീപ്പെട്ടിയോ എന്തെങ്കിലും ലൈറ്ററോ എന്തെങ്കിലും ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാലും ഈ അട്ട അവിടെ നിന്ന് നമ്മളെ കടിക്കുന്നവർത്ത് തന്നെ വിട്ടുപോരും. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനും, ഇപ്പം ഞാൻ പറഞ്ഞ മൂന്നെണ്ണത്തിനും സെയിം ടെക്നിക്കാണ്, കോമൺ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഉപ്പാണ്. അപ്പോൾ കുറച്ച് ഉപ്പുണ്ടെങ്കിൽ ഈ മൂന്ന് ഇതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ പെട്ടെന്ന് തന്നെ കുന്നുകളയാനായിട്ട് പറ്റും. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് അട്ടപ്പുഴും തേരട്ടയും. തേരട്ട റെഡ് കളറ്, അട്ടപ്പുഴ എന്ന് പറയുന്നത് ആ ബ്ലാക്കും ഒരു സ്വർണ്ണ കളറൊക്കെ ഉള്ളത് പോലത്തെ ഒരു കളറും. അട്ടപ്പുഴനെ കാണാൻ നല്ല സുന്ദരിയാണ്, തേരട്ടി മോശമൊന്നുമില്ല. പക്ഷെ രണ്ട് പേരും കാണുമ്പോൾ നമുക്ക് വല്ലാതെ അറയ്ക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക ഒരു സ്മെല്ലാണ്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാട്ടൊക്കെ ഇല്ല, ഭയങ്കര വൃത്തികെട്ട സ്മെല്ലാണ്. അത് കാണുമ്പോൾ നമുക്ക് കാണാൻ സുന്ദരിക്കാണെങ്കിലും നമുക്ക് അതിൻ്റെ അടുത്ത് പോകാനോ തൊടാനോ ഒന്നും തോന്നില്ല. ജസ്റ്റ് ഒന്ന് കാല് ടച്ചായി തന്നെ നമുക്ക് വളരെയധികം അറപ്പ് തോന്നും. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും എങ്ങനെയാണ് നശിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ അട്ടപ്പുഴുവിനെ വേറൊരു പേരും വിളിക്കും, മണ്ണെണ്ണക്കുടി എന്ന് വിളിക്കും. അട്ടപ്പുഴ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറുള്ള തന്നെയാണ് പറയുന്നത്, അതിന് നമ്മൾ മണ്ണെണ്ണക്കുടി എന്നും വിളിക്കും. അതിന് വിളിക്കുന്നതിനൊരു കാരണം ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്, കാരണം നമ്മളതിനെ നശിപ്പിക്കാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം മണ്ണെണ്ണയാണ്. അപ്പോൾ ഈ രണ്ട് പുഴുക്കളെയും ഈ അട്ടപ്പുഴിനെയും തേരട്ടേനെയും കൊല്ലണമെങ്കിൽ നമുക്ക് മണ്ണെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് ഒരു തുള്ളി അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചത്തുപോകും. അപ്പോൾ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഏറ്റവും എളുപ്പത്തിൽ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഇതിലത്തെ ഏത് പുഴുവാണെങ്കിലും, അട്ടപ്പുഴോ അതോ തേരട്ടയാണെങ്കിലും അപ്പം തന്നെ ചത്തുപോകും. മണ്ണെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള വീടുകളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കണം. എന്നാലും മണ്ണെണ്ണ ഇല്ലാതിരിക്കില്ല, കുറച്ചൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് മണ്ണെണ്ണ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇതിനും ഉപ്പ് നല്ലതാണ് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതും പെട്ടെന്ന് തന്നെ ചത്തു പോകും കേട്ടോ. പിന്നെ അതല്ലാതെ നമുക്ക് ഇപ്പോൾ മണ്ണെണ്ണയും ഉപ്പും അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഒന്നാണ് ബ്ലീച്ചിങ് പൗഡർ. ഇല്ലേ, ബ്ലീച്ചിങ് പൗഡറിനൊന്നും വലിയ വിലയൊന്നും ഇല്ലല്ലോ, മിക്കവരും വീട്ടിലും കാണും. നമുക്ക് ഇവിടുന്ന് കിട്ടുമല്ലോ, ക്ലീനിങ്ങിനൊക്കെ കിട്ടും ചെയ്യുമല്ലോ, നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നുകിൽ അത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന ബ്ലീച്ചിങ് വാങ്ങിക്കുക, ബ്ലീച്ചിങ് പൗഡർ വാങ്ങിക്കുക. അത് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ, ഒരു കപ്പ് വെള്ളത്തിൽ എങ്ങനെ കലക്കാം. ബ്ലീച്ചിങ് പൗഡർ എടുക്കുക, ഒന്നോ രണ്ടോ സ്പൂൺ അങ്ങനെ എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ, ആവശ്യമില്ലാത്ത പാത്രങ്ങൾ എടുത്താൽ മതി, ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ നല്ല പാത്രമൊന്നും എടുത്തിട്ട് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൽ ആക്കുക ഒരു ഒന്ന് രണ്ട് സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ, അതിൽ കുറച്ചൊരു ഒരു 250 ml മറ്റോ വെള്ളം ഒഴിക്കുക. 250 ml അര ലിറ്റർ, 250 വേണ്ട, ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ചോളൂ. ഒരു അര ലിറ്റർ വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ പുഴുക്കളെ പിടിച്ചിട്ട് അതിലിടുകയാണെങ്കിൽ പുഴുക്കളൊക്കെ പെട്ടെന്ന് ചത്തുപോകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്പ്രേയറും വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ചെറിയൊരു കുപ്പി പോലത്തെ, അതായാലും മതി. അത് വെച്ചിട്ട് നമുക്ക് എവിടെയാണോ ഇത് ഉള്ള ഏരിയ അവിടേക്കൊക്കെ സ്പ്രേ ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകും കേട്ടോ. ബ്ലീച്ചിങ് പൗഡർ ജസ്റ്റ് ഒന്ന് ഡൈലൂട്ട് ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന് രണ്ട് സ്പൂണോ രണ്ട് മൂന്ന് സ്പൂണോ എടുക്കുക, അത് വെള്ളത്തിൽ കലക്കിയൊന്ന് ഡൈലൂട്ട് ചെയ്യുക, എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പുഴുക്കൾ എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് എടുത്തിട്ടാലും മതി, നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. ഈ പുഴുള്ള ഏരിയയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടത്തോടെ ചത്തുപൊക്കോളും.
പിന്നെ മുട്ടയുണ്ടെങ്കിൽ മുട്ടയും എല്ലാം ചത്തുപൊക്കോളും. അപ്പോൾ പിന്നെ വരാതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഈ രണ്ട് പുഴുക്കൾക്ക് വേണ്ടി നമുക്ക് ഒന്നുകിൽ മണ്ണെണ്ണ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഉപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒച്ച വരാതിരിക്കാനും ഇത് നല്ലതാണ് കേട്ടോ. ഒച്ചിനെ നശിപ്പിക്കാനും നമുക്ക് ഈ സെയിം സ്പ്രേ തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതും ചത്തുപൊക്കളും ഒച്ചിൻ്റെ വർഗ്ഗങ്ങളും മറ്റ് മൂന്ന് പുഴുക്കളും എല്ലാത്തിനും കോമൺ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് പറയാം. ഇങ്ങനെ ഒരു സ്പ്രേ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ എടുക്കുക, അത് കുറച്ച് വെള്ളം ഒരു അര ലിറ്റർ ഇങ്ങനെ വെള്ളത്തിൽ ആക്കിയിട്ട് നമുക്ക് ഇത് എന്താ പറയുക ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുള്ള ഏരിയയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അത് വരാൻ ചാൻസ് ഉള്ള ഏരിയയിലൊക്കെ സ്പ്രേ ചെയ്ത് വിടാം. ഇനിയിപ്പോൾ വീടിന് ചുറ്റും ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാവാം, വീട്ടിലൊന്നും തീരെ കയറാതിരിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് നല്ലോണം രക്ഷപ്പെടാൻ പറ്റും. ഇനി ഈ പുഴുക്കളൊന്നും നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന വേറൊരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മായം ഉണ്ടല്ലോ, നമ്മുടെ കുമ്മായം, കുമ്മായം നമുക്ക് അതുള്ള ഏരിയകളിലൊക്കെ ഇട്ട്, ഇപ്പോൾ വീടിന് ചുറ്റും കുറേശ്ശെ കുമ്മായം ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ തറയുടെ സ്പേസ് ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തൊക്കെ കുറച്ച് പൊങ്ങിക്കുന്ന സ്പേസുകളിലൊക്കെ കുറച്ച് കുമ്മായം വെതറാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പുഴുക്കളൊന്നും കയറാതിരിക്കും, പുഴുക്കളൊന്നും കയറാതിരിക്കും. കയറാവുന്ന ആ പാത്തുകളിലൊക്കെ ഇത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ചെടികളിലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ചെടിയുടെ ചട്ടിയുടെ അടിയിലോ അതുപോലെ തന്നെ എവിടെയാണ് ഉള്ളത് അവിടേക്ക് കയറാതിരിക്കാനുള്ള വഴികൾ, കയറുന്ന വഴികളിലൊക്കെ നമുക്ക് കുമ്മായം വിതറി കൊടുക്കാം. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും ഈ പുഴുക്കൾ വരാതിരിക്കും. ഈ അഞ്ച് പുഴുക്കളെയും പ്രതിരോധിക്കാനായിട്ട് നമുക്ക് കുമ്മായം കൊണ്ട് സാധിക്കും. കുമ്മായത്തിന് ഒരു പൊള്ളലുണ്ടല്ലോ, അപ്പോൾ പുഴുക്കൾ അതിൽ കൂടെ കയറാതിരിക്കാനായിട്ട് കയറാൻ ശ്രമിക്കില്ല അവർ. അപ്പോൾ നമ്മൾ ഈ അട്ടവർഗ്ഗങ്ങളെ, അട്ടയല്ല ഒച്ച വർഗ്ഗങ്ങളൊക്കെ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിൻ സൂത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പാണ്. മറ്റേത് തേരട്ടിയും അട്ടപ്പുഴുമൊക്കെ ആണെങ്കിൽ മണ്ണെണ്ണ ഉപ്പും യൂസ് ചെയ്യാം. പിന്നെ ഈ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഈ ലൈനി ഉണ്ടാക്കി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു രക്ഷ നേടാൻ പറ്റും. അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ചെയ്ത് പെട്ടെന്നൊരു പരിഹാരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒച്ച് വർഗ്ഗം വന്നതിന് അപ്പം തന്നെ നമുക്ക് കൊല്ല അങ്ങനെയാണല്ലോ സാഹചര്യങ്ങൾ വരുന്നത്, അപ്പം തന്നെ കൊല്ലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിൻ്റെ മീതൊക്കെ ഇട്ടാൽ മതി. തേരട്ടിയും അട്ടപ്പുഴിലും അട്ടപ്പുഴും പൂവും ചെയ്യും, പൂവും ചെയ്യുന്നുണ്ടോ പൂവുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് വർക്കൗട്ട് തന്നെ തേരട്ടയ്ക്ക് അട്ടപ്പുഴിനും അത് വർക്ക് ചെയ്തില്ല എന്ന് വെച്ചിട്ടൊരു തുള്ളി മണ്ണെണ്ണ കൊണ്ട് ഒഴിച്ചാൽ മതി. ഒരുപാട് പുഴുക്കളുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് ലൈനി ഉണ്ടാക്കിയിട്ട് പതുക്കെ സ്പ്രേ ചെയ്ത് വിടാം. ഇനി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുമ്മായം ആ ഏരിയയിലൊക്കെ ഒന്ന് കുറച്ച് കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയയിലേക്ക്, ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് വരാണ്ടിരിക്കണമെങ്കിൽ വീടിന് ചുറ്റും കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ചെടികളിലേക്ക് കയറാതിരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെടിയുടെ ചട്ടിയുടെ അവിടെയോ ചട്ടിയുടെ അടിയിലോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പുഴുക്കളെ കൊല്ലാനും പ്രതിരോധിക്കാനൊക്കെ ഉള്ള മാർഗ്ഗങ്ങൾ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാം വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ്സാണ്, എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. താങ്ക് യു.